നമസ്കാരം ഇപ്പോൾ കേരളത്തിൽ ഓൺലൈൻ ക്ലാസുകളൊക്കെ തന്നെ സജീവമായി നടക്കുകയാണ് വിക്ടേഴ്സ് ചാനൽ ഓൺലൈൻ ക്ലാസുകളൊക്കെ തന്നെ കാര്യമായി അത് പ്രവർത്തിക്കുന്നുണ്ട് സംപ്രേഷണം ചെയ്യുന്നുണ്ട് കുട്ടികൾക്കെല്ലാം ഉപകാരപ്രദം തന്നെ പക്ഷേ ഇതിനൊന്നും സ്ഥിതിയില്ലാത്ത കുറേ ആൾക്കാരുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിയിരുന്നു അതായത് കെഎസ്എഫ്ഇയുടെ സഹായത്തോടെ കുട്ടികൾക്ക് പൊതു ഇടങ്ങളിൽ അതായത് ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പൊതു ഇടങ്ങളിൽ ടെലിവിഷനോ മറ്റു കാര്യങ്ങളോ കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കും എന്നുള്ളത് പക്ഷേ ഇവിടെ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഈ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിനെ ആത്മഹത്യ ചെയ്തു ഇതും കേരളമാണ് ഇതിപ്പോൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ വേറെ എവിടെയെങ്കിലുമോ ഡൽഹിയിലോ അല്ലെങ്കിൽ ബീഹാറിലോ ആയിരുന്നെങ്കിൽ ഇവിടെ എന്താകും സ്ഥിതി ഇവിടെ ഇത്രയും സിപിഎം ഉണ്ട് ബിവൈഎഫ്ഐ ഉണ്ട് മറ്റ് യുവജന സംഘടനകളുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട് പഞ്ചായത്തുണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ട് എന്നിട്ടും ഒരു പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് കാര്യങ്ങൾ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആർക്കും കഴിഞ്ഞില്ലേ ഇതാണോ പ്രബുദ്ധ കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന മാതൃകയാണ് കാണിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ മലപ്പുറം വളാഞ്ചേരിയിലാണ് സംഭവമുണ്ടായത് മലപ്പുറം വളാഞ്ചേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ പൊള്ളലേറ്റ് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് മലപ്പുറം വളാഞ്ചേരി ഇരുമ്പിലിയം സ്വദേശി ദേവിക 14 വയസ്സുള്ള കുട്ടിയാണ് ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിനാൽ മനം നൊന്ത് ജീവനൊടുക്കിയതാണെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് ഇന്നലെ വൈകിട്ടോടെയാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ ഗ്രാമപഞ്ചായത്തിലെ ഇരുമ്പിലിയം ഗ്രാമപഞ്ചായത്തിലെ തിരുനിലം പുഴിയാപ്പറ്റക്കുഴിയിൽ കുളത്തിങ്കൽ വീട്ടിൽ ബാലകൃഷ്ണൻ ശീബ ദമ്പതികളുടെ മകളാണ് ഇത് ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം പങ്കുവച്ചതായി കുട്ടി പറഞ്ഞിരുന്നു മാത്രമല്ല പണമില്ലാത്തതിനാൽ കേടായ ടി വി നന്നാക്കാൻ കഴിഞ്ഞില്ല സ്മാർട്ട് ഫോൺ ഇല്ല ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത് കുട്ടിയെ മാനസികമായി തളർത്തി എന്നുമാണ് പറയുന്നത് ഇത് പ്രബുദ്ധ കേരളമല്ലേ ഇവിടെ കാര്യങ്ങൾ അന്വേഷിക്കാനും കാര്യങ്ങൾ നടത്തിക്കൊടുക്കാനും ആളുണ്ട് എന്നല്ലേ പറയുന്നത് പക്ഷേ പഠിക്കാൻ സാധിക്കാത്തതിൽ ഒരു ടി വി നന്നാക്കിയെടുക്കാനുള്ള സ്ഥിതിയില്ല ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാനുള്ള കെൽപ്പില്ല പാവപ്പെട്ട വീട്ടിലെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു പാവം പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് പഠിക്കാൻ സാധിക്കാത്തതിൽ മനം നൊന്ത് ജീവനെടുക്കേണ്ടി വന്നാൽ അതെന്ത് വിദ്യാഭ്യാസ മേന്മയാണ് അല്ലെങ്കിൽ എന്ത് സാമൂഹ്യ അവസ്ഥയാണ് എന്ത് പ്രബുദ്ധതയാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കാര്യങ്ങൾ അന്വേഷിക്കണം 1000 കുട്ടികളുണ്ടെങ്കിൽ 1000 കുട്ടികളിലേക്കും കാര്യങ്ങൾ എത്താനും എത്തിക്കാനുമുള്ള സംവിധാനങ്ങൾ ആദ്യമേ ചെയ്യണം ഇവിടെ അതിശക്തമായ സംവിധാനങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങളും പദ്ധതികളുമുള്ള ഒരു വകുപ്പാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സി രവീന്ദ്രനാഥിനെ പോലെ ഒരു അധ്യാപകനാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനായി KT ജലീൽ ഡോക്ടർ KT ജലീലുമുണ്ട് ഇതൊക്കെ എല്ലാം കണ്ടും അന്വേഷിച്ചും പോരായ്മകൾ പരിഹരിച്ച് കൃത്യമായ ഏകോപനത്തോടെ കൃത്യമായ സംവിധാനങ്ങളോടെ വേണ്ടേ ഇതൊക്കെ മുന്നോട്ട് പോകാൻ ഒരു പാവം പെൺകുട്ടിക്ക് ജീവനാണ് നഷ്ടപ്പെട്ടത് ആ മാതാപിതാക്കൾക്ക് സ്വപ്നങ്ങളാണ് ഇല്ലാതായത് അതും പഠിക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ പഠിക്കാൻ സാധിക്കാത്തതിൽ മനം നൊന്ത് ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യണമെങ്കിൽ നമ്മുടെ കേരളം നമ്മുടെ സംസ്ഥാനം എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് ആലോചിക്കണം ഇത് ഇനി ആവർത്തിച്ചുകൂടാ ഒരു പെൺകുട്ടിയുടെയും ജീവൻ ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി പൊലിഞ്ഞുകൂടാ വിദ്യാഭ്യാസം കിട്ടാത്തത് മൂലം പൊലിഞ്ഞുകൂടാ ഒരു മാതാപിതാക്കൾക്കും സ്വന്തം കുട്ടിയെ പഠിപ്പിക്കാൻ സാധിക്കാത്തതിൽ മനോവിഷമം തോന്നിക്കൂടാ പാവപ്പെട്ടവരിലേക്കും എല്ലാം എത്തട്ടെ എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കൂ വിദ്യാഭ്യാസത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു പ്രത്യേക രീതിയിലുള്ള റേഷൻ കാർഡുള്ള അല്ലെങ്കിൽ ബിലോ പ്രോവർട്ടി ലൈൻ റേഷൻ കാർഡുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു ലിസ്റ്റ് എടുത്ത് അവർക്ക് സ്മാർട്ട് ഫോണോ അതുപോലെയുള്ള സംവിധാനങ്ങളോ ചെയ്തു കൊടുക്കാനുള്ള വകുപ്പൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ ചെയ്തു കൊടുക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇപ്പം ഇരുമ്പിലിയം പഞ്ചായത്ത് എന്താണ് അവർ വിശദീകരണം നൽകുന്നത് എന്നറിയില്ല അതൊക്കെ അന്വേഷിച്ച് അതൊക്കെ ചെയ്തു കൊടുക്കേണ്ട ബാധ്യത ഈ ഭരണ സംവിധാനങ്ങൾക്കും ഭരിക്കുന്ന സർക്കാരിനുമുണ്ട് വകുപ്പിനുമുണ്ട് അതൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇത്തരത്തിൽ ലാഘവത്തോടെ എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്തിട്ട് ഒരു പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങളും ബാക്കിയുള്ളതും ഒക്കെ അതിൻ്റെ സംവിധാനങ്ങളും അതിൻ്റെ ചട്ടങ്ങളും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ ഓൺലൈൻ ക്ലാസ്സുകളും സംവിധാനങ്ങളും ഒക്കെ നല്ലത് തന്നെ തീർച്ചയായും കുട്ടികളിലേക്ക് എത്തട്ടെ എല്ലാ കുട്ടികളിലേക്കും എത്തട്ടെ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഉത്സാഹിച്ച് പഠിക്കട്ടെ നമ്മുടെ കുട്ടികൾ അതിനുള്ള സംവിധാനങ്ങളിലേക്ക് വരും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അന്വേഷിക്കുക കണ്ടെത്തുക അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക അതാണ് വേണ്ടത് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്